ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ പേരിൽ കോഴിക്കോട് കോടികളുടെ തട്ടിപ്പ്. മലപ്പുറം തുറക്കൽ സ്വദേശി മുഹമ്മദ് ജലാലുദ്ദീൻ എന്നയാളാണ് പലിശരഹിത വായ്പ എന്ന വാഗ്ദാനം നൽകി വൻതുക നാട്ടുകാരിൽ നിന്നും തട്ടിയെടുത്തു മുങ്ങിയത്. ഇയാളുടെ തട്ടിപ്പിനിരയായി കോഴിക്കോട് ഒരാൾ കഴിഞ്ഞ ദിവസം ജീവനൊടുക്കി. സാധാരണ ആത്മഹത്യ എന്ന തരത്തിൽ വന്ന മുസ്തഫയുടെ മരണവാർത്തയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കോടികളുടെ തട്ടിപ്പിന്റെ വിവരങ്ങൾ വെളിപ്പെട്ടത്. മലപ്പുറം തുറക്കൽ സ്വദേശിയായ മുഹമ്മദ് ജലാലുദ്ദീൻ എന്നയാളാണ് ഇസ്ലാമിക് ബാങ്കിംഗ് എന്ന മുസ്തഫ അടക്കം നൂറുകണക്കിന് ആളുകളെ പറഞ്ഞു പറ്റിച്ച് പണവും സ്വർണ്ണപ്പണ്ടങ്ങളുമായി മുങ്ങിയത്. ആത്മീയ കാര്യങ്ങളടക്കം പറഞ്ഞ് സ്വാധീനിച്ച് ബിസിനസിൽ പണം മുടക്കിപ്പിച്ച ശേഷം മടക്കി നൽകാതെയാണ് മുസ്തഫയെ ഇയാൾ കബളിപ്പിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. പണമായിട്ടൊരു 32 ലക്ഷം റുപ്യ ഉണ്ട്. പ്രോപ്പർട്ടി ആയിട്ടൊരു 25 ലക്ഷം റുപ്യന്റെ ഉണ്ടാവും. ആത്മീയമായിട്ടുള്ളൊരു സ്വാധീനം ഉണ്ടാക്കി അങ്ങനെ വിശ്വാസവഞ്ചന ചെയ്തത്. മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മുസ്തഫ സുഹൃത്തിനോട് സംസാരിച്ച ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ഫോൺ എടുക്കണം, ഞാൻ കുട്ടികൾക്ക് ഡ്രസ് എടുക്കാൻ പോലും ഞാൻ കടന്നെടുക്കേണ്ടി വന്നു. ഞാൻ കൊടുത്തതല്ലാ പറ്റാത്ത കോലത്തിൽ കുടുക്കി കളഞ്ഞു. സ്വർണ്ണപ്പണയത്തിന്മേൽ പണം കടം വാങ്ങാനെത്തിയ നൂറുകണക്കിന് ആളുകളും കബളിപ്പിക്കപ്പെട്ടു. 25 പവൻ ഉണ്ടാവും മൊത്തം. രണ്ടാൾ ഇതിന്റെ രണ്ട് മക്കൾ കൂടി വെച്ചാണ്. ഇസ്ലാമിക് ബാങ്ക് അല്ല, അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു മൂല്യമാരൊക്കെ ആവുമ്പോ എങ്ങനെയാലും ആളെ പറ്റിക്കില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് വന്നത്. പണവും പണ്ടവും നഷ്ടമായ ചിലരുടെ പരാതിയെ തുടർന്ന് പോലീസ് അടുത്തിടെ ഈ സ്ഥാപനം അടച്ചുപൂട്ടിയെങ്കിലും ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പ് ഇവിടെ നടന്നിരുന്നു എന്ന വിവരം പുറത്തു വന്നിരുന്നില്ല. ഇസ്ലാമിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പലിശരഹിത പണമിടപാട് എന്ന് പ്രസിദ്ധീകരണങ്ങളിൽ പരസ്യം നൽകിയ ശേഷമായിരുന്നു മുഹമ്മദ് ജലാലുദ്ദീന്റെ തട്ടിപ്പ്. സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.